Hi everyone, welcome to Cook with Achi. Nalla adipoli rujigaramaya dishes ne vendi thana channel support cheyga. Subscribe cheyan vendi video de thaale kaanuna subscribe button click cheyda shesham adinadithulla bell icon koodi amarthuka. Adil all option kodutha shesham ningalku ende ella videos ne notifications labikkunnathayirikkum. Innu nammal nokkan pogunnathu microgreens veetil thanne engane valarthi edukkam endathaanu. ചെറുപയറ് കടല അങ്ങനെ എഡിബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സിനെ മുളപ്പിച്ച് രണ്ടില പ്രായം വരെ വളർത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന ബേബി പ്ലാന്റ്സിനെയാണ് നമ്മൾ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. മൈക്രോഗ്രീൻസ് നമുക്ക് വീട്ടിൽ തന്നെ മണ്ണില്ലാതെ വളർത്തിയെടുക്കാവുന്നതാണ്. ഈ വളർന്നു വരുന്ന മൈക്രോഗ്രീൻസ് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം അഥവാ കറികളിലോട്ട് ആഡ് ചെയ്യാം. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി പയറില മുട്ടത്തോരനാണ്. ഇതിനു വേണ്ടി മണ്ണില്ലാതെ എങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ പയറില വളർത്തിയെടുത്തു എന്നുള്ളതാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു കണ്ടെയ്നർ എടുക്കുക. ഇതിലോട്ട് ഞാൻ 3 ടീസ്പൂൺ ഗ്രീൻ ഗ്രാം അഥവാ ചെറുപയർ ആണ് ആഡ് ചെയ്തു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിന്റെ ലെവൽ നോക്കുമ്പോൾ ചെറുപയർ കിടക്കുന്ന ലെവലിനേക്കാട്ടിലും ഡബിൾ വേണം വെള്ളം. കാരണം നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഇത് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡബിൾ വേണം വെള്ളം. ഇനി നമുക്കിത് ഒരു 10-12 അവേഴ്സ് മാറ്റി വെക്കാം. നമ്മൾ ഈവനിങ് ആണ് വെള്ളം നിറച്ച് വെക്കുന്നതെങ്കിൽ നമുക്കത് ഓവർ നൈറ്റ് വെച്ച ശേഷം അടുത്ത ദിവസം രാവിലെ എടുക്കാം. ഇനി ഇത് വളർത്താൻ വേണ്ടിയിട്ട് രണ്ട് കണ്ടെയ്നേഴ്സ് എടുക്കുക. ഏത് കണ്ടെയ്നേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇനി ഈ കണ്ടെയ്നറിൽ 2-3 ടിഷ്യൂ നമ്മൾ ബേസ് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഒരുപാട് ടിഷ്യൂ വെച്ച് സ്റ്റാക്ക് ചെയ്യല്ല, ബിക്കോസ് ഇത് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വേറിറങ്ങാൻ സ്ഥലം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 ടിഷ്യൂയിൽ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബേസ് ഒന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 10-12 അവേഴ്സ് മാറ്റി വെച്ച ചെറുപയർ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പ്രെഡ് ചെയ്തിടുക, കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ഇടുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 1 വീക്ക് വളരാൻ സമ്മതിക്കാം. അപ്പോൾ ഇത് വളർന്നു വരുന്ന സ്റ്റേജസ് ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാടായി പോകരുത്, കാരണം ഇത് കേടായി പോവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം രാവിലെയും വൈകിട്ടും ഒഴിച്ചു കൊടുക്കുക. രണ്ടില പ്രായത്തിൽ തന്നെയാണെങ്കിൽ നമുക്കിതിൻ്റെ വേരുൾപ്പെടെ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇനിയും വളർത്തിയാൽ ഇതിൻ്റെ വേരിന് കയ്പ്പ് വരും. ഞാൻ ഇതിൻ്റെ വേര് യൂസ് ചെയ്യുന്നില്ല, തണ്ടും ഇലയും മാത്രമാണ് തോരൻ വെക്കാൻ യൂസ് ചെയ്യുന്നത്. 10 ഡേയ്സിന് ശേഷം നമുക്കിതിൻ്റെ വിളവെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പയറില നമ്മൾ വളർത്തിയെടുത്തു. മണ്ണ് യൂസ് ചെയ്തിട്ടില്ല, വേറെ വളമൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതേപോലെ പയറില വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പയറില മുട്ടത്തോരൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10-12 ചെറിയ ഉള്ളി, പിന്നെ 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, പിന്നെ 1 അല്ലി വെളുത്തുള്ളി, 2 മുട്ട, 1 തണ്ട് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ഏകദേശം 1 കപ്പ് തേങ്ങാ തിരികിയത്. ഇനി നമുക്ക് പയറിൽ ഒന്ന് കഴുകിയെടുക്കാം. നമ്മളിത് വീട്ടിൽ വളർത്തിയെടുത്തതാണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. ഒരു ഗ്രൈൻഡറിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 2 വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇത്
ഇതൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ്ചറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പയറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഒന്ന് വഴറ്റി ശേഷം നമുക്ക് ഒരു ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഇനി ഒരു ബൗൾ എടുത്ത് രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. തോരൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. പയറില് വെന്ത ശേഷം നമുക്ക് തോരൻ സൈഡിലോട്ട് കുറച്ച് മാറ്റി മിഡിലിൽ ഒരു സ്പേസ് ഉണ്ടാക്കാം. ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് മുട്ട വേവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഡ്രൈ ആവുന്ന വരെ മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പയറില മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്ന വളർത്തിയെടുത്ത പയറില വെച്ചുണ്ടാക്കിയ തോരൻ. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. And if you like this video, do not forget to hit the like button. And for more recipes, do not forget to subscribe my channel. Njan ini kore videos aayittu varunnayirikkum. Until next time, adios amigos.